പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. എന്താ കുറുക്കിഞ്ചേരി പൂയം, അതാണ് വിശേഷം. ഇന്നലെ നമുക്ക് ഒരു കാലത്തൊരു 10-12 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു. എവിടുന്ന് ഈ നടത്ര സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് ഒരാൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്തിനാ ചോദിച്ചു. പറഞ്ഞു ഒരു കൊറിയർ ഒരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞു. ആള് ഒരു സ്കൂട്ടറും വന്നിട്ട് ചെക്കൻ ദീ സാധനം തന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരിതേച്ചിയുടെ പിറന്നാളാണ്. അതിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് രോഹിത് എന്ന് പറഞ്ഞിട്ടുള്ള ആള് കൊടുത്തയച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സരിതയുടെ പിറന്നാളാണ്. അപ്പോൾ സരിതേ വന്നേക്കണ ഗിഫ്റ്റ് കഴിഞ്ഞ വർഷം എൻ്റെ മുൻപത്തെ വർഷമൊക്കെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ. പക്ഷേ അതൊന്നും വീഡിയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഇത് കണ്ടാ ശിഞ്ചേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മളിത് കേക്ക് എന്ന് പറഞ്ഞ സാധനം തൊട്ടില്ല. ഇന്നലെ വന്നതല്ല, ഇന്നാണല്ലോ പിറന്നാള്. പിറന്നാള് എന്ന് പറഞ്ഞാൽ 18-ാം തീയതി, January 18 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടാ. പിറന്നാൾ ഇതുവരെ ആഘോഷിച്ചിട്ടൊന്നുമില്ല ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ. അറിയാറ് പോലും ഇല്ല ആ ദിവസം. നമ്മള് ചെറുപ്പം തൊട്ട് തന്നെ നമ്മള് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയില്ലല്ലോ. നമ്മള് നാളല്ല നോക്കാം. നാള് കലണ്ടർ കിട്ടുമ്പോ ആദ്യം തന്നെ നമ്മളുടെ പിറന്നാൾ എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ആ ദിവസം ആകുമ്പോൾ അത് മറക്കും. പിറന്നാള്, ഓണം, വിഷു, ക്രിസ്മസ് ഇങ്ങനത്തെ മുടക്ക് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ. പിറന്നാളിന്റെ നമുക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. ഇപ്പിള്ളൊരു സ്കൂളിൽ പോണ്ടേ? ഞങ്ങള് സ്കൂളിൽ പോയിടുന്നില്ല. പായസം വെക്കും ഇവിടെ. ഇപ്പിള്ളവർക്കാണ് സ്കൂളിൽ പോകല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഠായി വിതരണം നടത്താനായിട്ട് മുന്നേ വാങ്ങിച്ചിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പിറന്നാളിൽ നിന്ന് പറഞ്ഞാൽ ഈ മിഠായി കൊടുക്കലുമില്ല, പായസം വെക്കലുമില്ല. ആ ദിവസം അറിയാറ് പോലും ഇല്ല പലപ്പോഴും. പക്ഷെ ഇപ്പൊ എനിക്കിപ്പോ 2-3 വർഷമായിട്ട് ഈ ദിവസം എനിക്ക് ഗിഫ്റ്റ് എത്തും. അപ്പൊ രോഹിതിന് ഞാൻ നന്ദി പറഞ്ഞാൽ അത് എന്താ പറയാ, അതൊന്നും ആവില്ല. അപ്പൊ എനിക്ക് ഇന്ന് രാവിലെ രോഹിതിന്റെ മെയിലും വന്നിരുന്നു ബർത്ത്ഡേ വിഷ് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ ആഗ്രഹം രോഹിതിനെ നേരിട്ട് കാണണം എന്നുള്ളതാണ്. ചേട്ടന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദീപാവലിക്ക് സ്വീറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഹിത് ഹിറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ കമന്റ് ബോക്സിൽ കാണാട്ടോ കമന്റ്സ് ആള്. അങ്ങനെ കമന്റ് ഒന്നും ഇപ്പൊ കുറെ നാളായിട്ടൊന്നും ഇടാറില്ല. ആദ്യം ഒരു ഉടനെയൊക്കെ കമന്റ്സ് നിറയിട്ട് ഇടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കമന്റ്സ് ഒന്നും കാണാറില്ല. പക്ഷേ ഈ ദിവസം ഓർത്ത് വെച്ചിട്ട് ആള് ഗിഫ്റ്റ് അയച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് വളരെ സന്തോഷം. എന്തെ ഇളിച്ചു നിക്കണ് നോക്കിയേ. ഇത്രയധികം റോസ് പൂക്കൾ എനിക്ക് വന്നു ഇന്ന് കണ്ടാ. ഈ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലാവാനാ പോണേ. അതായത് 18 പിറന്നാളുകളായിട്ടാ കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഇതുവരെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു ചെമ്പരത്തി പൂവെങ്കിലും പൊട്ടിച്ചിട്ട് എനിക്ക് ഇതുവരെ കൊണം തന്നിട്ടില്ലേ. അല്ല അതെങ്കിലും എന്നാ ഞാൻ പറഞ്ഞത്. റോസപ്പൂ വേണ്ട, അതുപോലെ ഇതുവരെ തന്നിട്ടില്ലേ. നമ്മളെ അറിയുന്നവര് നമ്മളെ സ്നേഹിക്കുന്നവര് ലോകത്ത് ഇഷ്ടം പോലെ പേരുണ്ടെന്നുള്ളതിന്റെ അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ സരിതേരെ പിറന്നാള് നമ്മള് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിറന്നാളിന്റെ കേക്ക് മുറിച്ച് ഉടൻ തന്നെ സരിത മറ്റേ ഈ കുറുക്കഞ്ചേരി പോയതിന് പോവാണ്. ഇന്നലെ പോകേണ്ടതായിരുന്നു. ഞാൻ സാധാരണ തല ദിവസം പോവാറുണ്ട്. ജഗ്ഗുന്റെ എക്സാം ആയിരുന്നു. ഇന്നും കൂടി അവൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് പോവാം ചോദിച്ചിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പൊ അപ്പൊ എക്സാം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇത് ചേട്ടൻ പറഞ്ഞു വീഡിയോ ചെയ്യണം. അതുകൊണ്ട് കേക്കിന്റെ തുറക്കാൻ പോവാണ് ട്ടാ. എനിക്ക് അറിയില്ല. ചേച്ചി ഫ്രം രോഹിത്. അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. അത് ചോക്ലേറ്റ് ആണ്. ഇതാട്ടാ ഇങ്ങനെ അത് എടുക്കണ്ടല്ലോ. അത് വേണം എടുത്തോ. കട്ടിയാ പോവാണ്. കട്ടിയാട്ടെ കട്ടിയാ. സരി ഇത് കട്ടിയാണ്.
കൈയടിക്കുന്ന കൈയില്ല ആരും കൈയടിക്കാമെന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചോദിച്ചു വാങ്ങിക്കണം. ഇപ്പൊ ഞാൻ വെച്ചേരാം ചേട്ടാ എടുക്കണോ? രോഹിത്തിന്റെ ആറിഞ്ഞത് വലിയ വായ തുറന്നു ജഗുവിന്. ഇതിപ്പോ ഞാൻ തന്നെ വായിൽ വെച്ചാ മതിയോ? വേണ്ടേ ചോക്ലേറ്റ് വേണ്ടേ? അടിപൊളി കേക്ക്. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കഴിച്ചു വിടാ. ചോക്ലേറ്റാ എല്ലാ വീട്ടിലേക്ക് വേറെ പീസ് കൊടുക്കാം. പരിപാടി കഴിഞ്ഞു. വേറൊന്നുമില്ല. കേക്ക് മുറിയുന്ന സന്തോഷം കണ്ടല്ലേ, നല്ല ഇഷ്ടപ്പെട്ടു. മുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭാര്യ ഭർത്ത ബന്ധത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഗിഫ്റ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് അച്ഛനും അമ്മയും 10-60 കൊല്ലത്തോളം 10-58 കൊല്ലത്തോളം ജീവിച്ചില്ലേ ഒരുമിച്ച് കുഴപ്പമില്ലാണ്ട്. അപ്പൊ ഇത് കൊടുത്താൽ മാത്രമാണ് സ്നേഹം എന്നും ഇത് കൊടുത്തില്ലെങ്കിൽ സ്നേഹം കുറയുന്നുള്ള കാരണങ്ങളൊന്നും ഇല്ല അല്ല. വരവേച്ചില്ലെന്നറിയ വീട്ടിലേക്കുള്ള കേക്കായി. ഇത് ചേട്ടന്മാരെ അവിടേക്ക് എല്ലാ വീട്ടിലേക്കും കൊടുക്കണം. പിന്നെ അത് ഐസിന്റെ അതൊരെണ്ണം സരിതര വീട്ടിലേക്ക്. ഇത് ഓരോ വീട്ടിലേക്ക് ചേട്ടന്മാരവിടേക്ക് ഓരോ വീട്ടിലേക്ക് ഓരോ പീസ് കൊടുക്കട്ടെ. നമ്മളെ നമ്മള് സരിതര വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ഒരു അച്ഛനമ്മയ്ക്ക് കേക്ക് കൊടുക്കട്ടെ. പിന്നെ അമ്മായി മരുന്നില്ല. ഇന്ന് ഇന്ന് തന്നെയാണ് മകര ചൊവ്വ. അവരെ മൂന്നാമത്തെ അമ്മായിടെ വീട് കണ്ണാറായ കാരണേ ചെമ്പൂത്രയൊക്കെ പോരല്ലേ. അപ്പൊ അവരൊന്നും വന്നിട്ടില്ലേ. അല്ല അത് കാരണം ചക്കര അച്ഛനമ്മി എപ്പോഴാ വന്നേ? കൊറേ നേരമായാ. ഈ സാധനം എന്തറിയോ, വൈനാണ് നമ്മൾ ഉണ്ടാക്കിയതാണ്. മുന്തിരി വൈൻ്റെ ശരിതര അച്ഛൻ കൊടുക്കാനെ കൊണ്ടതാ. തേങ്ങയുടെ കുടിച്ചിട്ട് കുടിച്ചു നോക്കിട്ട് ഉച്ച എത്ര മണി ജഗോ? സമയം 1:30. പപ്പടം കഴിക്കണം. അറിയാം നമ്മുടെ സാധനത്തിന്റെ
വൈന് അങ്ങനെ തോന്നിയ പോലെ നമ്മള് ഈ വെള്ളം കുടിക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല. അല്ലമ്മ ഭയങ്കര മധുരമുള്ള മധുരപ്പെണ്ണങ്ങൾക്ക് മുടി കുടിക്കണ്ട നല്ല സാധനം. അപ്പൊ ചോറ് വളം വേണം, കേക്ക് കൊടുത്തില്ലേ? പച്ചക്കറിയാണ് സദ്യടാ. സദ്യ എന്ന് പറഞ്ഞ വെള്ളിയും ഇവിടെ ഇറച്ചി മീനില്ല. ചോറാൻ പോവാണ് കേട്ടാ. പപ്പടം കൂട്ടിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ ചോറുണ്ട്. എന്തായാലും സത്യം പറയോ? പിന്നെന്താ അങ്ങനെ പറയണേ? സരിതാരെ കൈ നോക്കാൻ ഒരു കോപ്പി അത്താച്ചിന്റെ തരണട്ടാ. എടുക്കാൻ പറട്ടെ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പുറത്ത്. എന്നിട്ട് അച്ചാച്ചന് ഒരു കോപ്പി ഇങ്ങോട്ട് തരണട്ടാ. പിന്നെ പള്ളിയുടെ അടുത്ത കോളനി. എന്തായാലും ഈ മറ്റേ നമ്മുടെ പിറന്നാളിന്റെ തന്നെ കൈ നോക്കാൻ ഒരു ഭാഗ്യം സാധിച്ചത്. മോണ്ടെ അമ്മാവിന്റെ പൈസ പറയൂ. പൈസ 40 40 കല്യാണം ഇല്ലെന്ന് പറയുന്നില്ലേ? മറ്റേ കയ്യിൽ അല്ലേ? അടുത്ത കയ്യിൽ ഇടത് കൈ. സന്താനയോഗം രണ്ട് മക്കൾക്കുള്ള സാധനം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് രണ്ട് മക്കളെ കാണണ്ടേ, അഞ്ച് മക്കള് ജനിക്കാൻ യോഗം ഉണ്ട്. ഇപ്പൊ നിലവിൽ രണ്ട് മക്കള്, മൂന്ന് മക്കളെ പറയട്ടെ. ഞാൻ പറയും, മോളെ വീണ്ടും പറയണ്ട. ഇത് രേഖശാസ്ത്രത്തിലാണ് പറയണേ. രേഖശുദ്ധാണോ? ഒരു ചീട്ട് എടുക്കൂ, ഇത് ഇഷ്ടപ്പെട്ട ചീട്ട്. കൈ നോക്കി പറഞ്ഞു. ഞാൻ കൈ നോക്കിയപ്പോ എന്താ പറഞ്ഞേ?
മകളുടെ സ്വഭാവങ്ങളെ അനുസരിച്ച് മകളുടെ ഇഷ്ടപാലത്തിനെ തരണം ചെയ്ത് മോളെ മരണകാലം വരെ നോക്കി പരിപാലിച്ച് കൊണ്ടുവരേണ്ടതായ ഭർത്താവിനെ കൈപിടിക്കാൻ അതിഞ്ഞു പറഞ്ഞോ? ഈ പട കെട്ടണക്കാട്ട് ഉപ്പടതല്ലേ പറഞ്ഞ ശരിയാണോ? മഹാവിഷ്ണു മഹാലക്ഷ്മി നിങ്ങൾ രണ്ടാണ് എല്ലാ കാര്യക്ക് സുഖം ഒരു ദോഷം ചേട്ടോ. എനിക്കൊരു കോപ്പി എനിക്ക് തരണട്ടാ. പിന്നെ ഇങ്ങനെ ഫോൺ കൊണ്ട് നടക്കുക. ചീട്ട് കസ്റ്റമർ കസ്ക്ക് നല്ലോണം കസ്കോ. സുഭസ്ഥാനോടെ പറട്ടോ, എനിക്ക് കിട്ടിയത് മഹാവിഷ്ണു മഹാലക്ഷ്മി, ഭർത്താവിന് കിട്ടിയത് ധനലക്ഷ്മി. എല്ലാ കാര്യ സുഭം ദോഷട്ടോ. പൈസ വെക്കി മറ്റേ കേട്ടോ. എന്റെ നോക്കണ്ട, എന്റെ ഇപ്പഴും നോക്കണതാ. എന്റെ നോക്കാനില്ല, എന്നിട്ടത് പിന്നീട് വാ. വന്നിരിക്കെ അച്ഛാ പൂയായിട്ട് ഒരു 50 രൂപ തായോ വാ. അവന്റെ ഭാവി മതി, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഭാവി കണ്ടുപോട് നോക്കണം. ഇവിടെ വരുമോ? വന്നിരിക്കോ. അപ്പൊ അങ്ങനെ കൈ നോട്ടം കഴിഞ്ഞു, ഞാൻ പോവാണ്. ഇവിടെ പാറപ്പുറം പറയും നമ്മുടെ വീടിന്റെ ഈ മൂലഭാഗത്ത് തന്നെ. അപ്പൊ ഈ പാറപ്പുറത്ത് നിന്ന് മൂന്നാനക്ക് പോരെ, അതായത് കണ്ണംകുളങ്ങര ദേശത്തിന്റെ കണ്ണംകുളങ്ങര നിന്ന് മൂന്നാന, പിന്നെ വെളിയന്നൂർ മൂന്നാന, കണിമംഗലത്ത് നിന്ന് മൂന്നാന, അങ്ങനെ 9 ആനക്കാണ് പൂരം. പിന്നെ അവിടുത്തെ കൂട്ടിയിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിന്നും കാവടികളാണ്. ചീയാരം വടൂക്കര വശം നിന്നൊക്കെ കാവടികളാണ് ഉണ്ടാവാറ്. പക്ഷെ ഇപ്രാവശ്യം കാവടി ഒന്നും ഇല്ല. ആനക്കാണ് പൂരെന്ന് സാധാരണ 1 മണിക്കാണ് നമ്മുടെ പാറപ്പുറത്ത് നിന്ന് എഴുന്നള്ളി പോവാറ്. പക്ഷെ ഇതുവരെയായിട്ടും ആന എത്തിയിട്ടില്ല. ഇപ്പൊ എത്ര മണി? 3:30 ആനയൊന്നും എത്തിയിട്ടില്ല കേട്ടാ. പിന്നെ ഇവിടെ എന്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്കഞ്ചേരി പോയത്തിന് അമ്മായിമാര് വരാറുണ്ട്. അമ്മായിമാരെന്ന് പറഞ്ഞാൽ അപ്പൊ മൂത്ത ഇന്നിപ്പോ ഒറ്റ ആള് വന്നിട്ടില്ല കേട്ടാ. മൂത്ത അമ്മായിക്ക് തീരെ വയ്യ, രണ്ടാമത്തെ അമ്മായിര് വീട് വടൂക്കരയാ. അപ്പൊ അമ്മായിക്ക് കുറുക്കഞ്ചേരി പോയാം, അവിടെയും വടൂക്കരന്ന് കാവടി ഒക്കെ ഉള്ളതാ. അപ്പൊ അവർക്കുള്ള കാരണം അമ്മായി വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ അമ്മായിരെ വീട് കണ്ണാറയാ. അപ്പൊ അമ്മായിക്ക് ഇന്ന് ഇന്നല്ല മകരചോവി, ചെമ്പൂത്രപൂരം. അപ്പൊ അതവിടെ അവർക്ക് അവിടെ ഭയങ്കര ആഘോഷമായിട്ടൊന്നുമില്ല. അങ്ങനെ സുമതി അമ്മായി വന്നില്ല മൂന്നാമത്തെ അമ്മായി. പിന്നെ നാലാമത്തെ ആന്റി എന്ന് പറയുന്നത് ബോംബെക്ക് പോയി, ഇന്നലെ ബോംബെക്ക് പോയി ആന്റി. അപ്പൊ ആന്റി ഇങ്ങനെയാണ്. പിന്നെ ചക്കരയുടെ അച്ഛനമ്മ വന്നിട്ടുണ്ട്. ചക്കര ഇവിടെ ഇല്ല, ചക്കര ഉണ്ണിയൊക്കെ ദുബായിലേക്ക് പോയി. അവര് ഇനി ഈ മാസം 28-ാം തീയതി എത്തും. 28-ാം തീയതി എത്തുമ്പോ ഇവിടെ എത്തും. എന്തായാലും സരിതയുടെ പിറന്നാള് ഇങ്ങനെ ആഘോഷിച്ചു, കുഴപ്പമില്ലണ്ട്. എന്റെ പിറന്നാള് നല്ല സദ്യ കൂടിട്ട് ചോറുണ്ട്. ഇനിയിപ്പോ ഇനി നാളില്ലേ, ശരിക്കും മകര മാസത്തിലെ ചോദ്യ നാളാണ് അന്ന്. അതെന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആണ്. അമ്പലത്തെ കാലത്ത് പോവും, അത്രേനുള്ള വേറൊന്നുമില്ല. അപ്പൊ ഇനി പോണ വഴിക്ക് എല്ലാം കാവടിയാ, മേളൊക്കെ ഇനി കാണിക്കാം. ഇവിടുത്തെ പാറപ്പുറത്തെ പൂരം വരാണെങ്കിൽ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇത്ര സമയം വെയിറ്റ് ചെയ്തു, പക്ഷെ വന്നിട്ടില്ല. പിറന്നാൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിർത്താം, അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.